വംശഹത്യക്കെതിരെ യു എസ് സർവകലാശാലകളിൽ ആളിപ്പടർന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം യൂറോപ്പിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ക്യാമ്പസുകൾ സമരത്തീയിൽ തിളച്ചുമറിയുന്നതിന് പിന്നാലെ ഗസയിൽ വെടിനിർത്തൽ അതിവേഗത്തിലാക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി യു എസ് ഫ്രഞ്ച് നേതാക്കൾ പശ്ചിമേഷ്യയിലെത്തിയിരുന്നു. യു എസ് സർവകലാശാലകളിൽ വിദ്യാർത്ഥി സമൂഹം തുടരുന്ന ഫലസ്തീൻ സമരം അടിച്ചമർത്താൻ എല്ലാ നീക്കങ്ങളും പരാജയമായതോടെ അറസ്റ്റ് തുടരുകയാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമായി കഴിഞ്ഞ ദിവസം മാത്രം 200 പേരെയാണ് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. തീവ്രവാദ വിരുദ്ധ വിഭാഗത്തെ വരെ ഇറക്കിയാണ് ചില സ്ഥാപനങ്ങൾ പ്രക്ഷോഭം നേരിടുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ സർവകലാശാലകളിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം പടരുകയാണ്. ഇരുപത് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരം 6 വെടിനിർത്താമെന്നും തുടർ നടപടികൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നുമാണ് ഇസ്രായേൽ നിർദ്ദേശം. അതേസമയം ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് പിന്നാലെ തനിക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്ന ആശങ്ക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനെ പിന്നോട്ട് വലിക്കുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു. മുതിർന്ന ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെയും വാറന്റ് ഉണ്ടാകും.